മറയൂർ മേഖലയിൽ കാട്ടാനാക്രമണം തുടരുന്നു. ടൗണിന് സമീപം ഇന്ദിരാനഗർ കോളനിയിലെത്തിയ കാട്ടാന വീടിന് നേരെ ആക്രമണം നടത്തി. അക്രമത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. മറയൂർ മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ടൗണിന് സമീപം ഇന്ദിരാനഗർ കോളനിയിലെത്തിയ കാട്ടാന വീടിന് നേരെ ആക്രമണം നടത്തി. പ്രദേശവാസിയായ ഗണേശന്റെ വീടിന്റെ മുൻഭാഗത്തെ തൂണിന് കാട്ടാന കേടുപാടുകൾ വരുത്തി. നല്ല സൗണ്ട് കേട്ടത്, സൗണ്ട് കേട്ടാ പിൻപക്കം ഓടി പോയി പക്കം പാക്കറേ എന്ന സത്തം പാക്കുമ്പോ ഇങ്ങോട്ട് ஐயா அப்படின்னு சொல்லிட்டு நாயை பிடிச்சி உள்ள கட்டலாம்னு சொல்லிட்டு இங்க நாய் இதுல கட்டி போட்டிருந்தேன். வந்த உடனே அந்த நாய் கொலைச்சதுல கொலைச்ச உடனே நேரம் வந்து ரொம்ப ஸ்பீடா வந்து ஒரு இடிச்சிருச்சு. நாங்க அது தப்பிக்கிறதுக்கு வாய்ப்பு இல்லை, நாய் செயின் அத்துக்கிட்டு ஓடிடுச்சு. அந்த நாய் கவிட்டு தான் வந்ததுன்னு தெரியல. நேற்று வரும்போது நல்ல கோபத்துல வந்தது அந்த யானை. வீடின் முன்பாகத்து கெட்டியிருந்த நாய கொலைச்சதோட ஆன பிரகோபிதனாய். ആന വീടിന് കൂടുതൽ നാശം വരുത്താത്തതിനാൽ വീട്ടിലുണ്ടായിരുന്നവർ മറ്റപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ടു. ആന നായയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും നായ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ടു. തുടർച്ചയായി നായ കുറച്ചതോടെയായിരുന്നു കാട്ടാന വീടിനരികിലെത്തിയ വിവരം വീട്ടിലുണ്ടായിരുന്നവർ തിരിച്ചറിഞ്ഞത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് ബ്യൂറോ അടിമാലി.